സ്ഥിതപ്രജ്ഞത്വ ലക്ഷണം, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗുണങ്ങളാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. ഭഗവത്ഗീത പഠനം കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, ഈ ഗുണങ്ങൾ ആർജിച്ചെടുക്കലാണ് അതിൻ്റെ ഗുണം. ഈ ഗുണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആത്മസാക്ഷാത്കാരമായി. അപ്പോൾ പ്രയത്നത്തിൻ്റെ ആവശ്യം ഉണ്ട്. നമ്മൾ എവിടെയൊക്കെ കാലിടറി പോകുന്നുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത്. പ്രയത്നം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. നമ്മളുടെ ഉള്ളിലെ ശത്രു ആരാണ്? ശത്രു ഒരിക്കലും പുറത്തല്ല, നമ്മളെ തടഞ്ഞു വെക്കുന്നതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്നാണ്. ഉള്ളിലാണ് ശത്രു. അപ്പോൾ ഭഗവാൻ ഇവിടെ ആ ശത്രുവിനെ കാണിച്ചു തരികയാണ്. 62-ാമത്തെ ശ്ലോകം മുതൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പരാജയം എവിടുന്ന് തുടങ്ങണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഇത് മനഃശാസ്ത്രപരമായിട്ട് ഇപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോവുകയാണെങ്കിലൊക്കെ ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഒരാളുടെ ജീവിതത്തിൽ എവിടെയാണ് അയാൾക്ക് കാലിടറി പോകുന്നത്, നമ്മൾ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് എന്തെന്ന് എങ്ങനെ അകന്നു പോകുന്നു, ഇതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. ഇതിനെ നേരിട്ട് കഴിഞ്ഞാൽ സ്റ്റഡി. അപ്പോൾ ആദ്യം നമ്മൾ ശത്രുവിനെ തിരിച്ചറിയാം. ഒരു യുദ്ധത്തിന് പോകുമ്പം അങ്ങനെയാണ്, ആദ്യം ശത്രു ആരാന്നറിയണം. വെറുതെ പോയിട്ട് ഇങ്ങനെ അംഗം വെട്ടിയിട്ട് കാര്യമില്ല, മുന്നിൽ ആളുണ്ടോ നോക്കണ്ട. ആദ്യം ആരെ ആണ് നമ്മൾ നേരിടുന്നത്, എപ്പോഴാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് നേരിടേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്ട്രാറ്റജി, യുദ്ധകൗശലം നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ വെറുതെ പോയിട്ട് അംഗം വെട്ടിയിട്ട് കാര്യമില്ല. ഇവിടെ ഭഗവാൻ അതാണ് നമ്മളുടെ ഉള്ളിലെ ശത്രുവിനെ കാണിച്ചു തരികയാണ്. 62-ാമത്തെ ശ്ലോകം മുതൽ. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാ സംജായതേ കാമഃ കാമാക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹസ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ അവയിൽ ആസക്തി ജനിക്കുന്നു. ആസക്തിയിൽ നിന്ന് കാമം ഉടലെടുക്കുന്നു. കാമത്തിൽ നിന്ന് ക്രോധവും ക്രോധത്തിൽ നിന്ന് അവിവേകവും ഉടലെടുക്കുന്നു. അവിവേകത്തിൽ നിന്ന് ഓർമ്മയില്ലായ്മയും ഓർമ്മയില്ലായ്മ മൂലം വിവേകബുദ്ധിയും നശിക്കുന്നു. വിവേകബുദ്ധി നഷ്ടപ്പെടുന്നതോടെ ആ മനുഷ്യൻ നശിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന റൂട്ട്. നമ്മൾ നശിച്ചു പോകുന്ന റൂട്ടാണിത്. ഇതിനെ ഇവർ പറഞ്ഞ കോണിപ്പടീൻ്റെ മുകളിൽ നിന്നൊരു പന്ത് ഉരുട്ടിവിടുന്നത് പോലെ ആണ്. മുകളിൽ നിന്നൊരു സ്റ്റെപ്പ് വീണാൽ മതി, പിന്നെ ടക് 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 താഴേക്ക് എത്തും, അത് പിടിച്ചാൽ കിട്ടില്ല. അതുപോലെയാണ് അപ്പോൾ തുടക്കത്തിലേ നമ്മൾ പിടിച്ചു വെക്കണം. തുടക്കത്തിൽ എന്തിനെ പിടിക്കണം? വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് അവയിൽ ആസക്തി ജനിക്കുന്നു. വിഷയത്തിന് ഒരിക്കലും നമ്മളെ ആകർഷിക്കാനുള്ള കഴിവില്ല. വിഷയം നിർജീവമാണ്, ജഡമാണ്. ഇപ്പം ഒരു കള്ളു കുടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മുന്നിലൊരു കുപ്പിയും ഗ്ലാസും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതിനോടൊരു ആസക്തി ഉണ്ടാവും, കുടിക്കണം കുടിക്കണം മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. കള്ള് കുടിക്കാത്തവർക്ക് അതൊരു പ്രശ്നമല്ല, അത് എന്തിരുന്നാലും അവർക്ക് കുഴപ്പമില്ല. കള്ളിന് സ്വന്തമായിട്ടൊരാളെ വായ ചെന്ന് കയറാനുള്ള കഴിവില്ല, അത് ആ കുപ്പിയിലങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം അഡിക്ഷനൊക്കെ പോകുന്ന ആൾക്കാരോട്, ഈ ഡി അഡിക്ഷന് പോകുന്നവർ, അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ അതിനോട് ചോദിക്കുക, നിനക്കോ ശക്തി എനിക്കോ ശക്തി? നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ അവിടുന്ന് ചാടി എണീറ്റിട്ട് എൻ്റെ വായിലേക്ക് വാ. എനിക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ എടുത്ത് കുടിക്കുന്നത് അല്ലേ. നിന്നെ അവിടെ വെക്കാനുള്ള ശക്തി എനിക്കുണ്ട്, നിന്നെ ഉപേക്ഷിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. നമ്മുടെ ഉള്ളിലെ ശക്തി ഇരിക്കുന്നു, ഇതിനേത് വിധത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്, ഇങ്ങനെയാണ്. ഇപ്പോൾ വിഷയത്തിനോടൊരു ആസക്തി വരുമ്പോൾ വേണം 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 എന്ന് നമുക്കൊരാഗ്രഹം വരും. ഈ എന്താ പറയുക, ഡയബറ്റീസൊക്കെ ഉള്ളവരുടെ മുന്നിൽ ലഡ് കൊണ്ടുവെക്കുന്ന പോലെയാണ്. അവർക്ക് ഉള്ളിലാഗ്രഹമുണ്ട്, കുറച്ചൊക്കെ പിടിച്ച് നിൽക്കും, പിന്നങ്ങനെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ നോക്കും. അതവിടെ ഇടിക്കുന്നുണ്ടല്ലോ. 2-3 പ്രാവശ്യം നോക്കുമ്പോൾ അത് എന്താ പറയുക, പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകും. അപ്പോൾ ഒരു നുള്ള് പൊട്ടിച്ചെടുക്കും, ലേശം ഒന്ന് ആഗ്രഹത്തിന്. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതായാലും തുടങ്ങിയില്ലേ, എന്താ പിന്നെ മുഴുവനാക്കാം, കഴിഞ്ഞു. ഇതാണ്, ഇത് ചെറിയ രീതിയിൽ നമ്മളെ ബാധിക്കും. വലിയ രീതിയിലാവുമ്പോൾ എന്തുണ്ടാവും?
വലിയ വലിയ നാശങ്ങൾ ഉണ്ടാക്കി വെക്കും. ഇപ്പം നാട് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയിപ്പ് കിട്ടുന്ന ന്യൂസ് മുഴുവൻ എന്താണ്, അവിഹിത ബന്ധങ്ങളാണ്. അവിഹിത ബന്ധങ്ങളിലൊക്കെ അങ്ങനെ ഇങ്ങനെ വെറുതെ തമാശക്ക് തുടങ്ങി, ട്വിറ്ററിൽ കണ്ടു, ഫേസ്ബുക്കിൽ കണ്ടു, ഇതൊക്കെ അവസാനം എവിടെ ചെന്ന് അവസാനിക്കും, കൊലപാതകം, ആത്മഹത്യ, പിടിച്ചാൽ കിട്ടാത്ത തലത്തിലേക്ക് പോയി. ഇതിനൊക്കെ തുടക്കത്തിലേ അവിടെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ല, ഒരാളെ കണ്ടു പരിചയപ്പെട്ടു, കൂടുതൽ അടുക്കണം തോന്നി, അടുത്ത് കഴിഞ്ഞപ്പോൾ കുറേയും കൂടി അടുക്കണം തോന്നി, പിന്നെ അകലാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ച് ഇതിനോട് കൂടെ കൂടണം. നമ്മളെ നാട്ടിൽ നടക്കണം. ഇപ്പോൾ ഈയിടെ ഉണ്ടായ ഒരമ്മ ഒരു കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിച്ച് പോയൊരു കഥ, ഒരു വർഷമായിട്ടുള്ള ഈ സംഭവമൊക്കെ ഉണ്ടായിട്ട്, ഈ അമ്മയ്ക്ക് ചോരക്കുഞ്ഞൻ പ്രസവിച്ച ഉടനെ കാട്ടിൽ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ആ റബ്ബർ വെട്ടാൻ പോയ ആൾ എവിടുന്ന ഒരു കുട്ടിയുടെ ശബ്ദം, അപ്പോൾ അയാൾ പോയി നോക്കിയപ്പോൾ ഉറുമ്പരിച്ചിട്ടൊരു ചെറിയ കുട്ടി കിടക്കണം. അപ്പോൾ അയാൾ പൊക്കിയെടുത്ത് പോലീസിനെ കറിച്ച് ആസ്പത്രി കൊണ്ടുപോയി. പിന്നെ ഇതിൻ്റെ അമ്മയെ അന്വേഷിക്കലായി, അമ്മയെ കണ്ടുപിടിച്ചു, പിന്നെ അമ്മ സംഭവിച്ചു, ഞാൻ ഉപേക്ഷിച്ചാണ്. അപ്പോൾ എന്താ സംഭവം, ഈ അമ്മയ്ക്ക് വേറൊരാളോട് ഇഷ്ടം തോന്നി ട്വിറ്ററിൽ, കണ്ടു ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഭയങ്കര അടുപ്പായി അവർ തമ്മിൽ. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് നിൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ കൂടെ അങ്ങനെ വരണമെങ്കിൽ നീ ഇപ്പം പ്രഗ്നൻ്റ് അല്ലേ, കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വരും, എന്നാലേ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് കുട്ടിയെ ഉപേക്ഷിക്കാന്നുള്ള സ്ഥിതിയിലായി ഇവർ. വീട്ടുകാരൊന്നും അറിയാതെ ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ച് അവസാനം ആരും അറിയാതെ ഉണ്ടായ സംഭവമാട്ടോ പറയണേ, ആരും അറിയാതെ ഇവർ പ്രസവിച്ചു, ഈ ആളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കുട്ടിയെ ഉപേക്ഷിച്ചു. അപ്പം കുട്ടിയെ കിട്ടിയപ്പോൾ പോലീസ് അന്വേഷണമായി. പോലീസ് അന്വേഷണമായപ്പം ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസമായപ്പം അത് ആ നാടിൻ്റെ അടുത്തുള്ള ഒരു പാലത്തു നിന്ന് രണ്ട് സ്ത്രീകൾ വെള്ളത്ത് ചാടി ആത്മഹത്യ ചെയ്തു, പുഴയെ ചാടിയിട്ട്. അപ്പോൾ ഇവർ വിചാരിച്ച് ഇവരുടെ കുടുംബക്കാരാണ്, ഈ സ്ത്രീയുടെ കുടുംബക്കാർ രണ്ട് പേര് ഒരു കാരണമില്ലാതെ എന്തിനു ആത്മഹത്യ ചെയ്തു. അപ്പോൾ പോലീസ് അത് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് രണ്ടും കൂടി ഘടിപ്പിച്ചത്. സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഈ രണ്ട് സ്ത്രീകൾ, ഒരാൾ കുറച്ച് ഐ ടി ഒക്കെ അറിയുന്ന ആളാണ്, തമാശയ്ക്ക് അവരൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി, ഒരു പുരുഷൻ്റെ ഐ ഡി ഉണ്ടാക്കി, നല്ല ഹാൻഡ്സം ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട്, എന്നിട്ട് ഇത് ഈ സ്ത്രീയുടെ ആങ്ങളയുടെ ഭാര്യയാണ് ഈ കുട്ടിയെ ഉപേക്ഷിച്ച് നാത്തൂൻ, എന്നിട്ട് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി. ഈ നാത്തൂൻ എന്ത് വിചാരിച്ചു, ഇത് പുരുഷനാണ് വിചാരിച്ചു, ഇത് ആക്ച്വലി ഒരു നാത്തൂനായിരുന്നു. അവർ തമാശ കളിച്ച് തമാശ കളിച്ച് കളിച്ച് അവരും അവരുടെ ഫ്രണ്ടും കൂടി അത് കാര്യമായി. ഈ സ്ത്രീക്ക് ഇപ്പോഴും അറിയില്ല അതെൻ്റെ നാത്തൂനെ ചെയ്യണമെന്ന്, ഫേക്ക് ഐ ഡി. എന്നിട്ട് ഉപേക്ഷിക്കാൻ വയ്യാത്ത തലത്തിലായി, അവരും വിചാരിച്ചില്ല ഇവർ കുട്ടിയെ ഉപേക്ഷിക്കുന്നു. പക്ഷെ ഇവർ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിപ്പോയി. കുട്ടിയെ ഉപേക്ഷിച്ചു, പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞങ്ങൾ കുടുങ്ങി. കാരണം കുട്ടിയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചേ ഞങ്ങളാണല്ലോ. പോലീസ് പൊക്കുന്നുള്ള കാര്യം ഉറപ്പായപ്പം രണ്ടാളും കൂടി പുഴയെന്ന് ചാടി, പുഴയിൽ പോയി ചാടി കഴിഞ്ഞു. മൂന്ന് ജീവിതം. ഇപ്പോൾ അവരെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ശിക്ഷ, 10 കൊല്ലം തടവിനെന്തൊക്കെയോ ശിക്ഷിച്ചു ആ സ്ത്രീയെ. തുടങ്ങിയത് എവിടുന്നാണ്, ഇതാണ്. വെറുതെ ഒരാഗ്രഹം തോന്നി. ഫേക്ക് ഐ ഡി ഉണ്ടാവുമെന്ന് അവനെൻ്റെ കുടുംബക്കാരാണെന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ ഹിന്ദിയിലൊരു സീരിയലായിട്ടൊക്കെ വരുന്നുണ്ട് ഈ കഥ. നല്ല കഥകളായിരുന്നു, സമൂഹത്തിൽ നോക്കിയാൽ ഇഷ്ടംപോലെ കഥകൾ കിട്ടും. എവിടെയെങ്കിലും മനസ്സിൽ വേണ്ടാത്തൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അപ്പം നിയന്ത്രിച്ചോളണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ രാമായണകാലം, രാമായണത്തിൽ ഈ സിറ്റുവേഷൻ ഉണ്ട്. ശ്രീരാമനും സീതയും വലിയ കുഴപ്പമൊന്നുമില്ലാതെ കാനനത്തിൽ അങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ വനവാസം കഴിഞ്ഞാൽ തിരിച്ചു വരാം. അപ്പോഴാണ് മാരീചൻ പൊന്മാ മുന്നിൽക്കൂടി ഒന്ന് ചാടിപ്പോയത്. ചാടിപ്പോയപ്പം സീതാദേവിക്കൊരു ആഗ്രഹം, അതിനൊന്ന് വേണമല്ലോ. വെറുതെ ആഗ്രഹം തോന്നും, അത് ബലമായി. ആഗ്രഹം ബലമായി തുടങ്ങിയപ്പോൾ അതിൽ കിട്ടിയേ തീരുന്നായി. അപ്പം എന്തായി, ശ്രീരാമനെ നഷ്ടപ്പെട്ടു, ലക്ഷ്മണനെ നഷ്ടപ്പെട്ടു, അവനവനെ രാവണൻ കൊണ്ടുപോയി, ലങ്കയെ കൊണ്ടുപോയി. പിന്നെ സീതാദേവി ആയത് കാരണം, രാമനാമത്തിൻ്റെ മഹിമ അറിയുന്നത് കാരണം രാമനാമം ജപിച്ച് അവിടെ ഇരുന്നു, രക്ഷപ്പെട്ട് തിരിച്ചു പോന്നു. പക്ഷെ അത്ര ബുദ്ധിമുട്ടുണ്ടായി, എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ ഒരു തലത്തിൽ നോക്കുമ്പോൾ അവതാരങ്ങളുടെ എന്താ പറയുക, ധർമ്മ സംസ്ഥാപനത്തിന് അത് ആവശ്യമാണ് എന്ന് പറയാം. പക്ഷെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്ഥിതി നോക്കുമ്പോഴോ, ആ പൊന്മാൻ ചാടിപ്പോണ്ട് അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പലയിടത്തും ഇങ്ങനെ ശ്രീരാമൻ സീതാദേവി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ കാണാം. രാമായണത്തിൻ്റെ ട്വിസ്റ്റ് അവിടെ നിന്നാണ്. ആ ആഗ്രഹം സീതാദേവിക്ക് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് രാമായണമായിനി ഉണ്ടാവില്ല അല്ലേ. രാവണൻ്റെ അടുത്ത് ആ സംഭവം നടക്കില്ല, നശിച്ചു. ആദ്യം ഒരു കാമം ഉള്ളിൽ ആഗ്രഹിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം നഷ്ടപ്പെടുന്ന ആധ്യാത്മിക ജ്ഞാനമാണ്. ആദ്യം നഷ്ടപ്പെട്ടത് ശ്രീരാമനെയാണ്.
എന്നിട്ടും നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ട് ചിട്ടകൾ നഷ്ടപ്പെടും. ലക്ഷ്മണനൊക്കെ ചിട്ടകളാണ്, സാധനയിലെ ചിട്ടകൾ, നിയമങ്ങളാണ്, അതിനെയും നഷ്ടപ്പെടും. അപ്പോൾ ആധ്യാത്മിക ജ്ഞാനവും ചിട്ടകളും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വിഷയം അസുരന്മാർ കൊണ്ടുപോകും, രാക്ഷസന്മാർ. വിഷയം ജീവാത്മാവിനെ കൊണ്ടുപോകും, പിന്നെ അവിടെ കൊണ്ടേ ഇരുത്തും. ലങ്കാനഗരി, ലങ്ക തിരിച്ചിട്ട കാലം, നമ്മൾ കാലത്തിന് അധീനരായിട്ട് അവിടെ ഇരുന്നു പോകും, രാക്ഷസന്മാരായിട്ട് വിഷയഭോഗങ്ങളിൽ ഇരുന്നു പോകും. പക്ഷെ അപ്പം ആധ്യാത്മിക ശക്തി ഉണർന്ന് വരികയാണെങ്കിൽ രക്ഷപ്പെട്ടു, നാമജെ പോയിട്ട് എന്നെ രക്ഷിക്കാൻ എന്തായാലും എനിക്ക് തിരിച്ചു പോകണം പോലും. ആ നിശ്ചയം ഉണ്ടെങ്കിൽ ശ്രീരാമൻ എത്തും അവിടെ, ഇല്ലെങ്കിലോ രാവണൻ്റെ ഭാര്യയായിട്ട് കഴിയണം എന്ന് പറഞ്ഞാൽ നശിച്ചു. ഇതാണ് രാമായണം പറഞ്ഞു തരുന്നത്. ഈ ട്വിസ്റ്റ് അതേ കാര്യം ഇവിടെ പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, നമുക്കൊരു വിഷയത്തിനോട് ആസക്തി വന്നു കഴിഞ്ഞാൽ അതിയായ ആഗ്രഹം, അത് വേണം 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 തോന്നും. അതിൽ നിന്ന് എന്തുണ്ടാവും? ക്രോധമുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. എങ്ങനെയാണ് ആഗ്രഹം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ദേഷ്യം ഉണ്ടാവുന്നത്? നമുക്ക് സന്തോഷമല്ലേ വേണ്ടേ ഒരാഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ? പക്ഷേ മനസ്സിനൊരു സ്വഭാവമുണ്ട്, ഒരാഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ തൽക്കാല സമയത്തേക്ക് ഒരു ശാന്തി തോന്നും, ഒന്ന് നിശ്ചലവും, ഉടനെ അത് അടുത്ത കൊമ്പിലേക്ക് ചാടി പിടിക്കും, വേറൊരാഗ്രഹത്തിലേക്ക് ചാടി പിടിക്കും, അപ്പോൾ വീണ്ടും അതിൻ്റെ പിന്നാലെ പോകും. ഇനി ഈ ആഗ്രഹിച്ച സാധനം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വേണം തോന്നും, അപ്പോൾ അത് കിട്ടാതെ തുടങ്ങും. അപ്പോൾ എങ്ങനെ നോക്കിയാലും കിട്ടാതെ ആവുക എന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, നിരാശയിലേക്ക്. അപ്പോൾ നമുക്ക് കിട്ടാതാവുന്ന സിറ്റുവേഷനോടും അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ദേഷ്യമുണ്ടാവും. ഇതാണ് ജീവിതത്തിൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും നോക്കി ഇതൊക്കെ കാണാം, ആരാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്, എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയത്, തുടക്കം വിടുന്നായിരുന്നു, പിന്നെ അയാൾ കാരണം എങ്ങനെയുണ്ടായി, ഇയാൾ കാരണം എങ്ങനെയുണ്ടായി. ഇപ്പോൾ നമ്മൾ എവിടെയും പോയി ഒന്നാം സ്ഥാനത്തിരിക്കണം, ഒന്നാം സ്ഥാനത്തിരുന്നു, ഒന്നാം സ്ഥാനത്തിരുന്ന് വേറൊരാൾ ഒന്നാമനായി കഴിഞ്ഞാൽ നമുക്ക് അയാളോട് ദേഷ്യമാണ്, അപ്പോഴും ഞാൻ തന്നെ ഇരിക്കുന്നത്, അപ്പോൾ അത് ദേഷ്യമായി, അയാളോടുള്ള ദേഷ്യമായി. ഇതാണ് സംഭവിക്കുന്നത് ആൾക്കാർക്ക്. എപ്പം എന്താ പറയുന്നത്, ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒളിമ്പിക്സ്, ഒരു ഒളിമ്പിക് മെഡൽ നമുക്ക് നഷ്ടപ്പെട്ടു ഓവർ വെയ്റ്റ് കാരണം. ഈ ഓവർ വെയ്റ്റ് കാരണം നഷ്ടപ്പെട്ടു, അത് അവരുടെ ശ്രദ്ധക്കുറവ്, എന്തോ നിർഭാഗ്യം, അവരെന്താ പറയുക, ഭാഗ്യമില്ലാതെ. എല്ലാത്തിനും ഗുരു കൃപ പറയും, ഒരു അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം ഇല്ലേ, കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ, നമ്മൾ എത്രയൊക്കെ പ്രയത്നിച്ചാലും ഫിനിഷിംഗ് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണം. അവർക്കത് അന്ന് സംഭവിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അതൊന്ന് സംഭവിച്ചു പോയി. ഇവിടുന്ന് ഒരു ഗുരുശാപമുണ്ട്, എല്ലായിടത്തും കാണാം. ഈ സ്പോർട്സിലൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ട് നിന്ന് പോകണത് കാണാം, അല്ലേ പരീക്ഷയൊക്കെ പഠിച്ചു പോയി അവസാനം എഴുതാൻ പറ്റിയില്ല, ഒരു ബ്ലോക്ക് ഉള്ളെന്ന് ഒന്നും പറ്റും. അത് ക്ലിയർ ആവണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. ഇവിടെയൊക്കെ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായി, ഈ കാര്യത്തിന് മുഴുവൻ എടുത്ത് രാഷ്ട്രീയമാക്കി, ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയക്കാർക്ക് അത് വേറെ രാഷ്ട്രീയക്കാരെ കുറ്റം പറയാനുള്ള അവസരമായി. ഏതോ ഒരാൾ ഒളിമ്പിക്സിന് പോയി ഓവർ വെയ്റ്റായി മെഡൽ കിട്ടാതിരുന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യാനാണ് അതിൽ? അവിടുത്തെ അവരെ ഡയറ്റും അവരെ ഭക്ഷണവും അവരെ താമസം അല്ലെ അവരെ സൗകര്യങ്ങൾ നോക്കേണ്ട ആൾക്കാർ, അവരെ കോച്ച്, അവരെ ട്രെയിനർ, ഇതൊക്കെ ഇവരെല്ലാവരും കൂടി ചേർന്ന ടീം അത് കൈകാര്യം ചെയ്യണ്ടേ? പക്ഷേ അത് ഈ ദേഷ്യം പ്രയോഗിക്കാനുള്ള അവസരമായി. നമ്മൾ യൂട്യൂബിൽ വരുന്ന ഓരോ നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു, ഈ മനുഷ്യന്മാർ എങ്ങനെ ഇത്ര വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറയുന്നത് എന്നുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ ഇത് കാണാം. അപ്പം ഒന്നിനോട് ആഗ്രഹം തോന്നി, അത് തന്നെ വേണം 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 തോന്നിക്കഴിഞ്ഞാൽ അത് ക്രോധം എന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. കാമം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആസക്തി വീണ്ടും വീണ്ടും വേണം തോന്നും, വീണ്ടും വീണ്ടും തോന്നുമ്പം അത് കിട്ടാതെ അവസ്ഥയിലേക്കാവും. അല്ലെ, പത്ത് കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ഇങ്ങനെ ശ്ലോകം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇതിനൊരിക്കലും അവസാനമില്ല. അപ്പോൾ അത് നമ്മളെ അവസാനം ഒരു നിരാശ ദേഷ്യത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? അവിവേകം ഉണ്ടാവും. അവിവേകം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മൾ അറിവില്ലായ്മകൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ സൗഹൃദങ്ങൾ തെറ്റും, നമ്മളുടെ മൂല്യങ്ങൾ തെറ്റും. ഇപ്പോൾ ഈ അമ്മയെ കൊണ്ട് പറഞ്ഞതുപോലെ ആസക്തി വന്നപ്പോൾ അവർ സ്വന്തം കുട്ടിയാണെന്ന് പോലും മറന്നുപോയി, അവിവേകം പ്രവർത്തിക്കാൻ തുടങ്ങി. അവിവേകത്തിൽ നിന്ന് ഓർമ്മയില്ലാതെ, ഓർമ്മയില്ലാണ്ടാവുന്ന ധർമ്മ അധർമ്മ ചിന്തകളില്ലാണ്ട്, ധാർമ്മികമായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആരോടാണ് ഇടപെടുന്നത്, ഞാൻ എങ്ങനെയൊക്കെ ഇടപെടണം, ഇങ്ങനെ ചിന്തിച്ചെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. അതോടുകൂടി എന്താവും? നന്മ തിന്മകളെ തിരിച്ചറിയാതെയോ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാതെയോ വിവേകബുദ്ധി നഷ്ടപ്പെടും. വിവേകബുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നശിച്ചു, ആ ജന്മം നശിച്ചു. അപ്പം ജന്മം നശിക്കാതിരിക്കാൻ വിവേകബുദ്ധി വേണം. വിവേകബുദ്ധി, ഈ ചിത്രത്തിൽ വിവേകബുദ്ധി ശ്രീകൃഷ്ണനാണ്. ഇപ്പോൾ ഇന്നലത്തെ കഠോപനിഷത്ത് ക്ലാസ് കഴിഞ്ഞവർക്ക് ഈ ചിത്രം കണ്ടാലറിയാം, ശ്രീകൃഷ്ണനാണ് വിവേകബുദ്ധിയുടെ
അടിസ്ഥാനത്തിരിക്കുന്നത്. ഭഗവാൻ ഏൽപ്പിക്കണം കാര്യങ്ങൾ, ഭഗവാൻ എങ്ങോട്ട് നയിക്കുന്നുവോ അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതാണ് അർജുന ആദ്യം തെറ്റിപ്പിരിഞ്ഞൊക്കെ ഇരുന്നു, പിന്നെ ഭഗവാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലായി, പോക്കെ ഏറ്റെടുത്തു. ഏറ്റെടുത്തു കഴിഞ്ഞ് മൂപ്പര് ഏൽപ്പിച്ചു കാര്യങ്ങൾ. അർജുനെ പറയാം ഭീഷ്മരുടെ അടുത്തേ കൊണ്ടുപോകും, ദുര്യോധൻ്റെ അടുത്തേ കൊണ്ടുപോകും, ഭഗവാൻ അവിടെ കൊണ്ടുപോയി നിർത്തും. രണ്ടാളെയും നടുക്ക് കൊണ്ടുപോയി നിർത്തും, മൂപ്പര് അവിടെ കൊണ്ടുപോയി നിർത്തി. പക്ഷേ അർജുനൊരു കാര്യം ഉറപ്പുണ്ട്, എന്നെ സുരക്ഷിതമായിട്ട് വേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർത്തുള്ളൂ, കാരണം ഭഗവാന്റെ കയ്യിലാണ്, വേണ്ടത് ചെയ്യാൻ മൂപ്പർക്കറിയാം. ഈ ഒരു തീരുമാനം നമ്മളുടെ ജീവിതത്തിൽ വേണം. ഇതില്ലെങ്കിൽ എന്തിനോടെങ്കിലുമൊക്കെ ആസക്തി, ഇപ്പോൾ ഭക്ഷണത്തിനോടാവാം, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റിനോടാവാം, ചിലർക്ക് അഡിക്ഷൻ വരും, ടിവിയോട് അഡിക്ഷൻ, യൂട്യൂബ് അഡിക്ഷൻ, ഇൻ്റർനെറ്റ് അഡിക്ഷൻ, അഡിക്ഷൻ്റെ ഒരു കാലമാണിപ്പം. ഇങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളുടെ വിവേകബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വിവേകബുദ്ധി, എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വിവേകത്തോടുകൂടി വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ ജീവിതം കഴിഞ്ഞു പോകും. നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചത് മോക്ഷം എന്ന അവസ്ഥയിലെത്താനാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ ദുഃഖനിവൃത്തി, ദുഃഖങ്ങളെ അനുഭവിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തുക. ദുഃഖ അനുഭവങ്ങൾ വന്നു പോകും, പക്ഷെ നമ്മളതിന് കാഴ്ചക്കാരായിട്ട് മാറും. ആ അവസ്ഥയിലേക്ക് എത്താനാണ് ആധ്യാത്മിക ശാസ്ത്ര പഠനമൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഭഗവത്ഗീത ചൊല്ലി പ്രൈസ് വാങ്ങണം, ഭഗവത്ഗീത ചൊല്ലി പേരെടുക്കണം എന്നാകുമ്പം മോക്ഷം എന്നുള്ളത് പോയി കയ്യിൽ നിന്ന്. പേരെടുക്കലേ നമുക്ക് ഒരു വിഷയത്തിനോട് ആസക്തി. നമ്മൾ മോക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടതൊക്കെ വേണ്ട സമയത്ത് വന്നോളും, യാത്ര തുടർന്നുകൊണ്ടിരിക്കണം. വഴിയിലെ കാഴ്ചകളിൽ കുടുങ്ങിപ്പോകരുത്, യാത്ര മുന്നോട്ട് പോവില്ല. ഇതൊക്കെയാണ് പറയുന്നത്. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനീന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. അപ്പോൾ വിഷയങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന മനസ്സിനെക്കുറിച്ച് പറഞ്ഞു. 64-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, എന്നാൽ യാതൊരുവൻ രാഗദ്വേഷങ്ങളില്ലാത്തവയും സ്വാധീനത്തിലുള്ളവയുമായ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിക്കുന്നുവോ ആത്മസംയമനമുള്ള ആ വ്യക്തി മനഃശാന്തി അടയുന്നു. മനഃശാന്തി അടയാനുള്ള, അതായത് മനഃശാന്തി കിട്ടാനുള്ള ഫോർമുല ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം. വിഷയാനുഭവങ്ങളെ പാടില്ല എന്ന് ആദ്യം പറഞ്ഞു, പക്ഷേ വിഷയാനുഭവങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്ക്. ഈ 5 കാര്യങ്ങൾ തന്നിരിക്കുന്നത് വിഷയങ്ങൾ തന്നെയാണ്, ജീവിക്കണമെങ്കിൽ അത് വേണം. അപ്പോൾ ഇതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം, കൺട്രോൾ ഇല്ലാതെ ഉപയോഗിക്കരുത്. ഇവിടെ ഈ 5 കുതിരകൾ, ഇതിൽ എത്ര കുതിരയുണ്ട്? ആരും നോക്കിയില്ല, എല്ലാവരും പോയി തൊഴുത് വരും. 4 കുതിര, അതെന്താ 4 ആയത്? ആ സ്പർശവും രസവും ഒന്നായത് കാരണം ചിലവർ 4 കാണിക്കുള്ളൂ, അല്ലെങ്കിൽ 5 കുതിര. ഈ 5 കുതിരയെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചവർക്ക് മനസ്സമാധാനം ഉണ്ടാവും, ഇല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. പ്രസാദം ഇവിടെ പറഞ്ഞത് മനഃപ്രസാദം എന്ന അർത്ഥത്തിലാണ്, മനഃശാന്തി. രാഗദ്വേഷങ്ങൾ ഉണ്ടാവരുത്. രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾ. നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ ഇഷ്ടാനിഷ്ടങ്ങളാണ്. നമുക്ക് വ്യക്തികളെ പോലും ചിലരെ ഇഷ്ടമാണ്, ചിലരെ ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരെ തന്നെ ചിലപ്പോൾ ഇഷ്ടമില്ലാണ്ടി പോകും. ഇഷ്ടമില്ലാത്തവരോട് ചിലപ്പോൾ പോയിട്ട് നമ്മൾ കൂട്ടുകൂടും. നമ്മുടെ മനസ്സെപ്പോഴും ആടിയുകൊണ്ടാണ്. ഇതൊന്നും വ്യക്തിയുടെയോ വിഷയത്തിൻ്റെയോ പ്രശ്നമല്ല, നമ്മളുടെ പ്രശ്നമാണ്. ഈ രാഗദ്വേഷം കൊണ്ടാണ് നമ്മൾ സംസാരത്തിൽ കുടുങ്ങിപ്പോകുന്നത്. മായാശക്തി ഭഗവതീൻ്റെ കയ്യിലത് കാണാം. പാശം അങ്കുശം രണ്ട് ചിഹ്നം കാണാം. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ രൂപം വർണ്ണിക്കുന്നിടത്ത് എന്തിനാണ് ഈ കയറും തോട്ടിയൊക്കെ? ഒന്നുകിൽ കയറുകൊണ്ട് കെട്ടിയിടില്ല, തോട്ടിയോണ്ട് പിടിച്ചു വെക്കും. ഇതാണ് സംസാരത്തിൽ കുടുക്കി വെക്കും. ദേവിക്ക് അതാണ് ഇഷ്ടം, സംസാരത്തിൽ കുടുങ്ങി. മക്കളൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് രസിച്ചിരിക്കട്ടെ. മക്കൾ ഞങ്ങൾക്ക് ഈ സംസാരം വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് അമ്മ മതി പറയുമ്പോൾ അന്നങ്ങോട്ട് പോരും. അപ്പോൾ പിടിച്ചെടുക്കും മനസ്സിൽ. നമ്മൾ വല്ലാതെ ആഗ്രഹിക്കാൻ തുടങ്ങും, ഈ അമ്മ എന്ത് ചെയ്യും? നമ്മൾ എന്തിനൊക്കെ പ്രിയപ്പെട്ടിരുന്നോ അതൊക്കെ തട്ടി മാറ്റാൻ തുടങ്ങും. ഇതിനി വേണ്ട, നിങ്ങൾക്ക് ഞാനല്ലേ വേണ്ട, അത് വേണ്ട, ഒഴിവാക്കും ഒഴിവാക്കും. അപ്പോൾ നമുക്ക് ദുഃഖമായി, അയ്യോ എൻ്റെ വീട് പോയി, എൻ്റെ അത് പോയി, എൻ്റെ സ്ഥാനം പോയി, എൻ്റെ പൈസ പോയി. അപ്പോൾ ദൈവം പറഞ്ഞു, നീ എന്നെയല്ലേ വേണ്ടത്, എന്നെ പിടിച്ചോ. അപ്പോൾ നമ്മൾ പറയും, ഞാൻ ചോദിക്കുന്നുണ്ട്, അവിടെയൊക്കെ വരണം, പക്ഷേ എനിക്ക് ഇതുകൂടി വേണം. രണ്ടും കൂടി നടക്കില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് അവിടെ എത്തണം, അമ്മയുടെ അടുത്ത് എത്തണം. അതിനെപ്പോൾ എന്തൊക്കെ വേണം അതൊക്കെ തന്നുകൊണ്ടിരുന്നോളൂ.
സിമ്പിൾ. അമ്മ നോക്കും. പണ്ടൊക്കെ അങ്ങനെയാണ്, ഗുരുദീക്ഷ കൊടുക്കുന്ന സമയത്ത് ലളിതാ സഹസ്രനാമം മുടങ്ങാതെ വായിക്കാൻ പറയും, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ. അപ്പം അമ്മയുടെ ഉപദേശത്തിലുള്ളതാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഈ കുട ഉടയ്ക്കുന്ന ആളാണ് മൂപ്പര്. നമ്മളെ കയ്യിലുള്ള തൈര് കുടം പാല് കുടമൊക്കെ മൂപ്പര് പൊട്ടിക്കും. മൂപ്പർക്ക് അതൊക്കെ രസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൗതികമായുള്ള അനുഭവങ്ങളെ എടുത്തു മാറ്റും, ശുദ്ധബോധം എന്ന അവസ്ഥയിൽ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് സംസാര ദുഃഖങ്ങൾ അനുഭവിക്കാം കൂടുതൽ കൂടുതൽ. നമ്മൾ വിചാരിക്കും യാത്രയ്ക്ക് ഭക്തി പോയിട്ട് എനിക്ക് ദുഃഖങ്ങളാണല്ലോ. ഇത് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മൾ അറിയുന്നില്ല. അപ്പോഴാണ് ലളിതാ സഹസ്രനാമം വായിക്കാൻ പോകും. അപ്പോൾ ലളിതാ സഹസ്രനാമം വായിച്ചാൽ അമ്മഭാവത്തിലാണ്, രണ്ടും ഒരേ പരമാത്മാവ്. അമ്മഭാവത്തിലാകുമ്പോൾ എന്താവും, മക്കൾ വിഷമിക്കണം അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ വേണ്ടപ്പോൾ വേണ്ടത് വേണ്ട അളവിൽ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ വേണ്ടപ്പോൾ വേണ്ടത് വേണ്ട അളവിൽ കിട്ടുന്ന നമ്മൾ കൃപ, ഈശ്വര കൃപ എന്ന് പറയാം. കൃപ വന്നു, കൃപ കിട്ടണമെങ്കിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ജീവിതം. അപ്പോൾ എല്ലാം വേണം. ഭൗതികമായ അനുഭവത്തിലൂടെ പോയിട്ട് വേണം നമ്മൾ ആധ്യാത്മികമായുള്ള തലത്തിലേക്ക് എത്താൻ. ഇത് അനുഭവിക്കാനാണ് നമ്മൾ ജനിച്ചത്. പക്ഷെ അതിനെ എങ്ങനെ അനുഭവിക്കണം, അതാണ്. അങ്ങനെ തോന്നിയ പോലെ ആയിപ്പോൾ വരുന്നു. കർമ്മവാസനകൾ വരാത്ത വിധത്തിൽ വേണം ജീവിക്കാൻ. അത് കാരണം പറയുന്നു, ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്ത ഇന്ദ്രിയങ്ങൾ, നമ്മളുടെ ഇന്ദ്രിയത്തിന് കണ്ണിന് ഒരിക്കലും ഒന്നിനോട് ഇഷ്ടമോ ഒന്നിനോട് അനിഷ്ടമോ ഇല്ല. ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് പൊൽസേവാടി അവിടെ ഒരു തുണിക്കടയിൽ നല്ലൊരു സാരി തൂങ്ങിക്കിടക്കുന്നു ഹാങ്ങറിൽ. അപ്പോൾ കണ്ണ് ഇവിടുന്ന് ഇങ്ങനെ എണീറ്റ് പോയിട്ട് സാരി പോയി ഒട്ടൊന്നുമില്ല, കണ്ണ് ഇവിടെ തന്നെ ഇരിക്കും. പക്ഷേ നമ്മളിങ്ങനെ നോക്കി 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 ഇങ്ങനെ പോകും. കാരണം എന്താണ്? അതിനോട് ഇഷ്ടം കണ്ണിനല്ല, നമ്മൾക്കാണ്. നമ്മളെ മനസ്സാണ് പോയി ഒട്ടുന്നത്. അതുപോലെ ഇഷ്ടമില്ലാത്ത വസ്തുക്കൾ, ഇപ്പോൾ ഇഷ്ടമില്ലാത്തവരോട് ഓപ്പോസിറ്റ് വരികയാണ്. ഉടനെ നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഹലോ എന്ന് പറയും. അയാൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ ഉണ്ടോ? ഞാൻ കണ്ടില്ല ആളെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനിഷ്ടം. കണ്ണിന് ഈ പ്രശ്നമില്ല, മൊബൈലിന് ഈ പ്രശ്നമില്ല. പ്രശ്നം ആർക്കായിരുന്നു? അതിൽ കയ്യ് വെച്ച ആൾക്ക്. ഇതൊക്കെ ഉണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടാനിഷ്ടങ്ങളില്ല. ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന എനിക്ക്, ഞാൻ എന്ന അഹങ്കാരത്തിനാണ് ഇഷ്ടാനിഷ്ടങ്ങൾ. അപ്പം ഇന്ദ്രിയങ്ങളെ ഇഷ്ടാനിഷ്ടമില്ലാതെ മനസ്സിലാക്കുന്ന ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന ജ്ഞാനി. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. രാഗദ്വേഷങ്ങളില്ലാത്ത സ്വാധീനത്തിൽ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാം. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, മനസ്സിനെ കൺട്രോൾ ചെയ്യാം. മനസ്സാണ് ഇന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പം മനസ്സിനെ നിയന്ത്രിച്ചാലേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ശമം, ദമം, ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുള്ളപ്പോഴും. ഒന്നിനെ നിയന്ത്രിച്ചിപ്പം ഞാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും എന്ന് പറഞ്ഞാൽ ലഡു ഒന്നും കഴിക്കില്ല, നാവിനെ പിടിച്ചു വെച്ചു, മനസ്സ് മുഴുവൻ ലഡു തിന്നുകൊണ്ടിരിക്കുന്നു മനസ്സ്. പക്ഷെ മനസ്സ് അതിനോട് പോയി ഒട്ടിക്കഴിഞ്ഞാലോ, ആദ്യത്തെ ശ്ലോകത്ത് പറഞ്ഞ പോലെ പതുക്കപ്പെട്ട നുള്ളെടുത്ത് നോക്കാതെ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വേണം. നമ്മളീ വ്രതം എടുക്കുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഒരു ദൈവവും പട്ടിണി കിടക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യും? ഞാൻ പട്ടിണി കിടന്ന ദൈവത്തിന് സന്തോഷം. ദൈവം ദുഃഖിക്കുകയാണ്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കൾ, മക്കൾ പട്ടിണി കിടന്ന ദൈവത്തിന് ഇഷ്ടപ്പെടും? ഒരിക്കലുമില്ല. പക്ഷേ നമ്മളോട് നിയന്ത്രിക്കാൻ, നാവിനെ നിയന്ത്രിക്കൂ, രുചിയെ നിയന്ത്രിക്കൂ, കണ്ണിനെ നിയന്ത്രിക്കൂ, ഇതിനുള്ള ട്രെയിനിങ് ആണ് വ്രതം. ഇപ്പോൾ 41 ദിവസമൊക്കെ വ്രതം എടുത്തിട്ട് ശബരിമലയ്ക്ക് പോയി വരുമ്പോഴേക്കും ഈ മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം എന്നുള്ളതൊക്കെ സ്വഭാവമായിട്ട് മാറും. ശരിക്കും വ്രതം എടുത്ത് പോകുന്നവർക്ക്, അത് പ്രൊജക്റ്റായിട്ട് പോകുന്നവർ എങ്ങനെങ്കിലും ഡേറ്റ് നോക്കി നിന്നാൽ, ഇന്ന് 40-ാമത്തെ ദിവസം, നാളെ 41-ാമത്തെ ദിവസം, 42-ാമത്തെ ദിവസമായിട്ട് വേണം. 41 ദിവസം മുടക്കി വെച്ചൊക്കെ തുടങ്ങാൻ വീണ്ടും. അങ്ങനത്തെ ആൾക്കാർ അത് വ്രതമായിട്ടില്ല, അവരുള്ളിൽ ആർജിച്ച ശക്തിയെ വീണ്ടും നശിപ്പിച്ചു. നമ്മൾ ഓരോ വ്രതം എടുക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഡെയിലി വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം, അതൊരു വ്രതമായി തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് നിർത്താൻ പറ്റാത്ത സ്ഥിതി, അയ്യോ വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഞാൻ പോട്ടെ ഓടും. ഇങ്ങനെ ആ സമയത്ത് നമ്മൾ വേറെ പല കാര്യങ്ങളും പുറത്തുണ്ട്, പക്ഷെ അതിനൊക്കെ മാറ്റി വെച്ചു. ഇത് വ്രതമായി എന്ന് പറഞ്ഞാൽ നമുക്ക് മനോനിയന്ത്രണം, ആ ശക്തി കിട്ടിത്തുടങ്ങി. അപ്പം മുന്നിൽ ഏത് പൊന്മാൻ വന്ന് ചാടി കളിച്ചാലും നീലപ്പൊന്മാനെ നീ എൻ്റെ വഴിക്ക് പോയിക്കോ, അത് തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ കളിയൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നീയായിട്ടുള്ള ആ ബന്ധം വേണ്ട. ഇവിടെ ആ തലത്തിലെത്തുന്ന ആളെ ജ്ഞാനി, അങ്ങനത്തെ ആൾക്കെ മനസമാധാനം ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഇതിന്ന് ഒരു സ്റ്റെപ്പും കൂടി ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് എവിടെയൊക്കെ മനസമാധാനം ഇല്ലായ്മ അനുഭവപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ഒന്നിൽ മനോനിയന്ത്രണമില്ല, ഇന്ദ്രിയ നിയന്ത്രണമില്ല എന്നൊരു കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് റൂട്ട് കോസ്, അതിനെ പിടിക്കണം. 65-ാമത്തെ ശ്ലോകത്തിൽ പ്രസാദത്തിൻ്റെ അർത്ഥം പറഞ്ഞു. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. മനസ്സ് പ്രശാന്തമാകുമ്പോൾ
അവൻ്റെ സകല ദുഃഖങ്ങളും ഇല്ലാതാകുന്നു. പ്രശാന്ത മനസ്കൻ്റെ ബുദ്ധി വേഗം തന്നെ സുസ്ഥിരമാകുകയും ചെയ്യുന്നു. സ്ഥിരപ്രജ്ഞത്വം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവണം എന്ന് പറഞ്ഞു. മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാവണം എന്ന് പറഞ്ഞു. മനസ്സമാധാനം ഉണ്ടാവുമ്പോൾ എന്താവും? സകല ദുഃഖങ്ങളും ഇല്ലാതാകുന്നു. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സെൻറ്റൻസാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീരാമൻ എപ്പോഴും വളരെ എന്താ പറയുക, ശാന്ത മനസ്കനായിരുന്നു. ശ്രീരാമന് ദുഃഖങ്ങളുണ്ടായില്ലേ? ശ്രീകൃഷ്ണന് ദുഃഖങ്ങളുണ്ടായില്ലേ? ആർക്കാ ദുഃഖങ്ങളില്ലാത്തത്? എല്ലാ അവതാരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. എല്ലാ അവതാരങ്ങൾക്കും അവസാനം യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കയ്യിൽ ആയുധം ഉണ്ടായിരുന്നല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സമാനില്ലായിരുന്നു. അപ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന അനുഭവം ഉണ്ടാവില്ല എന്നല്ല, ദുഃഖം എന്ന അനുഭവവുമായിട്ട് നമുക്ക് ചേർച്ചയുണ്ടാവില്ല. ഐഡൻറ്റിഫിക്കേഷൻ, എൻ്റെ ദുഃഖം, അങ്ങനില്ല. മനസ്സിൻ്റെ ദുഃഖം, ബുദ്ധിയുടെ ദുഃഖം. ശരീരത്തിന് ദുഃഖം ഉണ്ടാവില്ല. ശരീരത്തിന് മുറി പറ്റിയാൽ വേദന തോന്നും നമുക്ക്. പക്ഷേ മനസ്സും ബുദ്ധിയും കൂടി ഇതിനോട് ചേർന്നാലേ ശരീരത്തിൻ്റെ വേദന എൻ്റെ വേദനയേ ഉള്ളൂ. ഒരു വിഷയം ഒരു പരീക്ഷയ്ക്ക് തോറ്റു, മാർക്ക് കുറഞ്ഞു എന്നുള്ളത് ഒരിക്കലും ദുഃഖത്തിന് കാരണമല്ല. അയ്യോ, ഞാൻ തോറ്റുപോയല്ലോ, ആ അനുഭവത്തിനോട് ഞാൻ ഇങ്ങനെ പോയി ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് ദുഃഖമായി. അനുഭവം ഒരിക്കലും ദുഃഖമല്ല, സുഖമോ ദുഃഖമോ അല്ല. ഈ ഒരു താതാത്മ്യം ഇല്ലാണ്ടാവും, മനസ്സ് ശാന്തമാവും. അതിൻ്റെ പ്രതീകമായിട്ടാണ് പ്രസാദം തരുന്നത്. പ്രസാദ ബുദ്ധി വളരെ അധികം ഇതിൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രസാദം. ഒരു തേങ്ങ എറിഞ്ഞടിച്ചു ഉടച്ചു അതിൻ്റെ കഷ്ണം ഓടിപ്പിടിച്ച് തിന്നു കഴിഞ്ഞാൽ എൻ്റെ ദുഃഖം ഇല്ലാണ്ടാവും, അതൊക്കെ വെറുതെയാണ്. അതൊരു ഓർമ്മിപ്പിക്കലാണ്. നിങ്ങൾ നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കൂ, മനസ്സിനെയും ബുദ്ധിയെയും ദൈവത്തിന് സമർപ്പിക്കൂ. കാരണം സകല അനുഭവങ്ങളും വരുന്നത് ഈശ്വരനിൽ നിന്നാണ്. എന്താ കാരണം? ഈശ്വരൻ എന്നാൽ നിങ്ങൾക്ക് കുറേ ദുഃഖം പിടിച്ചു, അങ്ങനെ ഒരിക്കലും ഈശ്വരൻ പറയില്ല. അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഈശ്വരനിൽ നിന്ന് തിരിച്ചു വരും. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണമായിട്ടിരിക്കുന്നത്. ദൈവത്തിനെ കുറ്റം പറയരുത്. പ്രകൃതി അതിൻ്റെ നിയമം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈശ്വരനിൽ നിന്നാണ് ഇത് വരുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസാദമായി. പ്രസാദത്തിന് നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാറില്ല. ആര് പ്രസാദം തന്നാലും ഉടനെ കയ്യിൽ നിൽക്കും, നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാണ്. വീട്ടിലിപ്പോൾ എന്തെങ്കിലും പ്രസാദം ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. നെയ്യപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി, ഓ ഇത് മധുരം പോരാ, ഇത് കട്ടി കൂടി, ഇതിൽ കൊപ്പര, ഇത് കേടുവന്നു, ഒരുപാട് കുറ്റങ്ങളുണ്ടാവും. അമ്പലത്തിൽ നിന്നൊരു നെയ്യപ്പം വന്നാൽ എനിക്ക് വേണ്ടട്ടോ എന്ന് അറിയാൻ പറയും. നമ്മളന്നേരം വാങ്ങും. കാരണം എന്താണ്? അത് പൂജ കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വരുന്നതാണ്. അവിടെ നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങളില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത്, അമ്പലങ്ങളിൽ വരുമ്പോൾ വെറുങ്കയ്യായിട്ട് വരരുതെന്ന്, നമ്മളവിടെ സമർപ്പിക്കുന്നതിൻ്റെ ചിഹ്നമായിട്ട് എന്തെങ്കിലും സമർപ്പിക്കണം. അതിങ്ങനെ ഹുണ്ടിയിൽ പൈസ ഇടണോ, പിന്നെ വഴിപാട് കഴിക്കണോ, ഇതൊക്കെ നമ്മളിഷ്ടം. ഓരോ ഭക്തൻ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ നമ്മൾ വരുന്ന വഴിക്ക് ഓക്കെ, ഇന്ന് ഞാൻ ഒരു പടല പഴം ദൈവത്തിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നു. കടയിൽ പോയി നോക്കി, പഴം വാങ്ങാൻ പോയി. അപ്പോൾ പഴം എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ പൊട്ടിയ പഴം, സൈഡിലൊരു എന്താ പറയുക, കറുത്ത പൊട്ടുള്ള പഴം, ഇങ്ങനെ കുറേ പഴങ്ങളൊക്കെ കണ്ടപ്പം ഇന്ന് പഴം വേണ്ട, അവിടെ വെച്ചിട്ട് പോന്നു, ഇന്ന് വേറെ എന്തെങ്കിലും കൊടുക്കാം. അവിടെ നിന്ന് ഒരു പൂമാല വാങ്ങി ഇവിടെ കൊണ്ട് കൊടുത്തു. തിരുമേനി അത് ദൈവത്തിന് ചേർത്തി, നമ്മൾ ഹാപ്പിയായി. പക്ഷെ അപ്പോഴെന്ത് ചെയ്തു? തിരുമേനിക്ക് ഈ വേറൊരാൾ ഈ പഴം വാങ്ങിയിട്ട് അത് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുമേനി എന്ത് ചെയ്യും? ഈ പഴമൊക്കെ ഈ മാല ചേർത്തതിന് ശേഷം അതിൽ നിന്നൊരു പഴം എടുത്തിട്ട് പ്രസാദമായിട്ട് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏ, ഇതെനിക്ക് വേണ്ടട്ടോ, ഞാൻ കടയിൽ ഉപേക്ഷിച്ച പഴമാണ്, ഇതാരെയും പറയുമോ? അറിയില്ല. നമ്മൾ രണ്ട് കൈ നീട്ടിയോ, നമുക്കറിയാം അത് പൊട്ടി കീറിയ പഴമാണ്, ഇവിടെ പുഴു തിന്ന പഴമാണെന്നാലും. കാരണം എന്താണ്? അതിപ്പോൾ വരുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ്. ഇതുപോലെ ഈ പഴം സമർപ്പിക്കലാണ് നമ്മളുടെ കർമ്മങ്ങൾ, അതിൻ്റെ ഫലം വരലാണ് തിരുമേനി തരുന്ന പഴം. അപ്പോൾ ഈ കർമ്മ ഫലങ്ങൾ അനുഭവമായിട്ട് വരുമ്പോൾ അത് ഈശ്വരൻ തരുന്നതാണ്, ഈശ്വരൻ്റെ പ്രസാദമാണെന്ന് മനസ്സിലാക്കുന്നതാണ് പ്രസാദ ബുദ്ധി. പ്രസാദ ബുദ്ധിയിൽ നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കില്ല, നമ്മളത് സ്വീകരിക്കും. ഈശ്വരേച്ഛ, വിധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കും. അപ്പോഴേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ പായസം കുടിച്ചുകൊണ്ട് മനസ്സമാധാനം ഉണ്ടാവില്ല. പക്ഷെ പായസം കുടിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങളെയൊക്കെ ഈ പായസം ഞാൻ സ്വീകരിക്കുന്നത് പോലെ ദൈവത്തിന് പൂജിച്ച് അർച്ചിച്ച പായസമാണ് ഈ അനുഭവങ്ങൾ എന്ന് വിചാരിച്ച് നമ്മൾ സ്വീകരിക്കണം. അനുഭവങ്ങളെ നമ്മൾ ഉൾക്കൊള്ളും, അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദുഃഖം തീർന്നു. അതാണ് ഇവിടെ പറയുന്നത്. പ്രസാദ ബുദ്ധി എപ്പോഴും ഓർമ്മിക്കേണ്ട. ജീവിതം മുഴുവൻ പ്രസാദ ബുദ്ധിയോടുകൂടി വേണം ജീവിക്കാൻ. പ്രശാന്ത മനസ്കൻ്റെ ബുദ്ധി വേഗം തന്നെ സുസ്ഥിരമാകും. അപ്പം
മനസ്സ് പ്രശാന്തമായിരിക്കുമ്പോഴേ സ്ഥിതപ്രജ്ഞത്വ ലക്ഷണത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ, സ്ഥിതപ്രജ്ഞത്വം നേടുന്നുള്ളൂ, മോക്ഷം നേടുന്നുള്ളൂ. മനസ്സ് പ്രശാന്തമാവണമെങ്കിൽ അനുഭവങ്ങളെ ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ കാണാൻ പഠിക്കണം. അതാണ് പറഞ്ഞിരുന്നത്. എല്ലാ അനുഭവം വരുമ്പോൾ നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം. ഇന്ദ്രിയങ്ങൾ സ്വാധീനമല്ലാത്തവന് ജ്ഞാനമുണ്ടാവുകയില്ല, അവന് ധ്യാനവും സാധ്യമല്ല. ധ്യാനമില്ലാത്തവന് ശാന്തിയില്ല, അശാന്തന് സുഖമുണ്ടാകുന്നതെങ്ങനെ? മനസ്സമാധാനമില്ലാത്തത് മനസ്സ് അശാന്തമാവുന്നത് കൊണ്ട് ദുഃഖങ്ങൾ വരുന്നത്. മനസ്സ് അശാന്തമാണെങ്കിൽ ഒരിക്കലും സുഖമുണ്ടാവില്ല. വലിയ ടെൻഷനാണ്, വലിയ ടെൻഷനാണ് നമ്മൾ പറയും. ഇതന്നെ നമ്മളുടെ എല്ലാ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇഷ്ടമില്ലാത്ത തലത്തിലേക്ക്, ഇഷ്ടമില്ലാത്ത വിധത്തിൽ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ ദുഃഖമായിട്ട് അനുഭവിക്കുന്നത്. എന്ത്, അതിന് അവൻ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇതിങ്ങനെ ഉണ്ടായിപ്പോയി. അതൊക്കെ അനുഭവങ്ങൾ മാത്രമാണ്, നമ്മളെങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. ചിലരതിനെ ഈ വീഴ്ചയെ മുഴുവൻ വളരാനുള്ള അവസരമായിട്ട് എടുക്കും. ഞാനിതിന്ന് ഈ വീഴ്ചയിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു, അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലാത്തവരോ, ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല, ഞാനവിടെ പോയി എന്നെ കളിയാക്കും, അങ്ങനെ മാറി നിൽക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്, അവർ തോറ്റ് പിന്മാറുന്നവരാണ്. ഓരോ അനുഭവം വരുമ്പോഴും അതിൻ്റെ കാരണം എന്തായിരുന്നു, ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, എൻ്റെ പ്രവർത്തിക്കുന്ന മെത്തേഡ് ചേഞ്ച് ചെയ്യണം. അപ്പം നമ്മൾ അതിൻ്റെ വേറെ റിസൾട്ട് വരാൻ തുടങ്ങും. ഇവിടെ ഭഗവാൻ പറയുന്നു, ഇന്ദ്രിയങ്ങൾ സ്വാധീനമല്ലാത്തവന് ജ്ഞാനമുണ്ടാവുകയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ട് സപ്താഹം കേൾക്കുന്നവർ, നാരായണീയം കേൾക്കുന്നവർ, ഭാഗവതം ഭഗവത്ഗീത കേൾക്കുന്നവർ, ഇതിൽ പലർക്കും ഒരു 90% ആൾക്കാർക്കും ഇപ്പോഴും ദുഃഖങ്ങളുണ്ട്, ടെൻഷനുണ്ട്, വേജാറുണ്ട്. കാരണം എന്താ? ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങൾ സ്വാധീനമായിട്ടില്ല. ഇന്ദ്രിയങ്ങളെ, കുതിരകളെ നിയന്ത്രിക്കാൻ, ഈ കണ്ട കുതിരകളെ നിയന്ത്രിക്കാൻ ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിനെയും സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല. മനസ്സിനെ ഇന്ദ്രിയങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സ്വാധീനിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ശാസ്ത്രങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഹൈന്ദവ ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, നമ്മൾ പ്രിപ്പയർ ആണെങ്കിൽ. അതല്ലെങ്കിൽ ഒരാൾക്കും, എത്രയോ ആൾക്കാർ ഭഗവത്ഗീത വായിച്ചിട്ട് ഇതിനെ വിമർശിച്ച് നടക്കുന്നവരുണ്ട്, വിമർശിക്കാനായിട്ട് ഇത് പഠിക്കുന്നവരുണ്ട്. അവർക്കിതിൻ്റെ ആ തത്വങ്ങൾ മനസ്സിലാവാത്തത് അവരെ ജീവിതചര്യ നോക്കിക്കഴിഞ്ഞാൽ മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലായിരുന്നു കാണും. ഭഗവത്ഗീത പഠനം, ആധ്യാത്മിക ശാസ്ത്ര പഠനം മുഴുവൻ അകത്തേക്കുള്ള യാത്രയാണ്, അന്തർമുഖമായിട്ടുള്ള യാത്രയാണ്. ഇപ്പോൾ നമ്മൾ ഉപനിഷത് ക്ലാസ് പഠിക്കുന്നവർക്കൊക്കെ അറിയാം, ഒക്കെ ഉള്ളിലേക്ക്, വിഷയങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് ചെല്ലേണ്ടത് എങ്ങനെ, ഇതായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിലെ ടോപ്പിക്. ഒരു യാത്ര, ഈ യാത്രയാണ് ഈ ശാസ്ത്രം പഠിക്കുന്നത്. മനസ്സ് മുഴുവൻ വിഷയങ്ങളിലേക്ക് പോകുന്ന വിധത്തിലാണ്, പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ്. പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ആശ്രയിച്ചും കൊണ്ട് അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല, റൂട്ട് തെറ്റി. അപ്പം എല്ലാവിടെയും ഉണ്ട്, നമ്മളുടെ ഉള്ളിൽ ആത്യന്തികമായ ദുഃഖനിവൃത്തിക്ക് വേണ്ടതെല്ലാം ഉള്ളിലുണ്ട്. നമുക്ക് പക്ഷേ ആ സുഖം, ശാന്തി അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കാരണം മനസ്സ്, അങ്ങോട്ട് പോകേണ്ട മനസ്സ് പുറത്തേക്ക് ഓടിക്കൊണ്ടായിരിക്കുന്നു. പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിന് ഒരിക്കലും ഏകാഗ്രമായിട്ട് പോകാൻ പറ്റില്ല, ചെതറും മനസ്സ്, പല വഴിക്കായിട്ട് ചെതറും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, സ്വാധീനമില്ലാത്തത് കാരണം ധ്യാനം സാധിക്കുന്നില്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നതല്ല, ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഏകാഗ്രമാക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഓട്ടം എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം ആധ്യാത്മികമായിട്ടുള്ള ശക്തി കൂടിക്കൂടി വരും. അപ്പം മനസ്സ് ഏകാഗ്രം, ഇപ്പോൾ വ്രതം എടുക്കുന്ന ഇതൊക്കെ, ഇപ്പോൾ ചിലർ മൗനവ്രതമൊക്കെ എടുക്കും രാവിലെ മുതൽ, പിണങ്ങിയിരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, പിണങ്ങിയിരിക്കുന്ന നമ്മൾ മൗനവ്രതം എടുക്കും. ചിലർ 3-4 വർഷങ്ങളോളം മൗനവ്രതം എടുക്കുന്നവരൊക്കെ ഉണ്ട്, മനസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരവർ. മൗനവ്രതം പറഞ്ഞാൽ മനസ്സിലും സംസാരം പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ജപം. മനസ്സിനും ഓടിക്കൊണ്ടിരിക്കണം എവിടെയെങ്കിലും. അപ്പോൾ നമ്മളൊരു ഈശ്വര രൂപമൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് ജപിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എഴുതിയും കൊണ്ടിരിക്കാം, മന്ത്രം എഴുതിയും കൊണ്ടിരിക്കാം, ശ്ലോകങ്ങൾ എഴുതി മനസ്സിന് പ്രവർത്തിക്കാനുള്ള കൊടുക്കണം. ഒക്കെ മൗനവ്രതം, അപാരമായ ശക്തിയാണ് മൗനവ്രതത്തിന്. കാരണം എല്ലാ ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ചിട്ടായിരിക്കും. ഈവൺ നമ്മൾ നിരാഹാരം ഇരിക്കുമ്പോൾ പോലും
വർത്തമാനം പറഞ്ഞ നിരാഹാരം ചെയ്യുന്ന മൗനവ്രതം കൂടി കൂടുതൽ കൂട്ടത്തിലെടുക്കാണ് നിരാഹാരം ചെയ്യിക്കും. എപ്പോഴും പരിശ്രമിച്ച് നോക്കും. ചിലവർ വയറിന് അൾസറൊന്നും വരുത്താൻ പാടില്ല, നിരാഹാരം ഇരിക്കുമ്പം ലൈറ്റ് ഫുഡ് കഴിക്കാം, കാരണം ഇല്ലെങ്കിൽ വയറിനകത്ത് ദഹനരസങ്ങളെല്ലാം കൂടി ചേർന്ന് കുടലിന് തിന്നാൻ തുടങ്ങും, അത് അൾസറായിട്ടും എർണിയായിട്ടൊക്കെ മാറും. ലൈറ്റ് ഫുഡ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, അങ്ങനെ. പിന്നെ ബി പി ഉള്ളവർ, ഷുഗറുള്ളവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല. കുറേ കാര്യമുണ്ട്, ശരീരത്തിന് എപ്പോഴും ആരോഗ്യത്തിൽ തന്നെ നിർത്തണം, ഫിറ്റ്നസ് വേണം. ഇവിടെ ഭഗവാൻ പറയുന്നു, ഇന്ദ്രിയങ്ങൾ സ്വാധീനമല്ലെങ്കിൽ മനസ്സ് ചെതറിയോടും, ധ്യാനം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കൊന്നും ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാവില്ല, ഇതൊന്നുമില്ലാത്തവന് മനസ്സമാധാനം ഉണ്ടാവില്ല. മനസ്സമാധാനം ഇല്ലെങ്കിൽ സുഖം എവിടെ? അപ്പോൾ സുഖം എവിടെയെന്ന് ചോദിച്ചാൽ ദുഃഖമാണ്. അപ്പോൾ ദുഃഖം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം, ആത്മജ്ഞാനം, ഇത് മൂന്നുണ്ടോ ജീവിതം നമ്മൾ ജയിച്ചു. ഇത് മൂന്നേ വേണ്ടും, ഇത് ഫ്രീ ആയിട്ട് കിട്ടും, ഒരു കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. 67-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.